السلام عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فاجعله عثاء أحوى. سبح اسم ربك الأعلى. سورة الأعلى أنت عيت قرآن أنا سمعت إن شاء الله سنقرئك فلا تنسى. سبح اسم ربك الأعلى. സബ്ബിഹ് ഇസ്മ റബ്ബിക അലാ പരമോന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ പരിശുദ്ധപ്പെടുത്തുക. അല്ലദീ ഖലഖ ഫസവ്വ സൃഷ്ടിച്ചു ചൊവ്വാക്കിയവൻ. വല്ലദീ ഖദ്ദറ ഫഹദ വിധി നിർണയിച്ച് വഴി കാട്ടിയവൻ. വല്ലദീ അഖ്റജൽ മർആ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചവൻ. ഫജഅലഹു സാഅ നഹ്വ എന്നിട്ട് അതിനെ ഉണങ്ങി കടുത്ത ചണ്ടിയാക്കി മാറ്റി. അങ്ങനെയുള്ള അള്ളാഹു അള്ളാഹുവിൻ്റെ നാമത്തെ പ്രകീർത്തിക്കുക ശേഷം നാം നിങ്ങൾ താങ്കൾക്ക് ഓതിത്തരും അല്ലെങ്കിൽ വായിപ്പിച്ചു തരും പറഞ്ഞു തരും. ഫല തൻസ അപ്പോൾ താങ്കൾ മറക്കുകയില്ല. സ നുഖരിഉക ഫല തൻസ ഇല്ലാ മാഷാ അല്ലാഹ് താങ്കൾ മറക്കുകയില്ല ഇല്ല ഒഴികെ മാഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചത് അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ താങ്കൾ മറക്കുകയില്ല. ഇന്നഹു നിശ്ചയം അവൻ ആര് അല്ലാഹു സുബ്ഹാനഹു വതആല യഅലമുൽ ജഹ്റ യഅലമു അറിയുന്നവനാണ്. അൽ ജഹ്റ പരസ്യമായതിനെയും വമാ യഹ്ഫ രഹസ്യമായത് അല്ലെങ്കിൽ മറച്ചു വെക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നതിനെയും അറിയുന്നവനാണ് മറഞ്ഞിരിക്കുന്നതിനെയും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് വരുമ്പോ ദിവ്യബോധനം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറന്നു പോകുമോ എന്ന ഒരു ധാരണയിൽ ഒരു ആശങ്കയിൽ ധൃതിപ്പെട്ടത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. ധൃതിപ്പെട്ടിട്ട് അപ്പം അങ്ങനെ ധൃതിപ്പെടേണ്ടതില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പിന്നീടും ഇത് ഓതിക്കേൽപ്പിക്കുന്നതാണ് ജിബ്രീൽ അലൈഹി സ്ലാമു കയറ എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ മറന്നു പോകുമെന്ന് ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പിന്നീട് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഒരു പക്ഷേ അള്ളാഹു മറപ്പിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ അത് പ്രശ്നമാക്കേണ്ടതില്ല. ഇല്ലാമാ ഷാ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. അപ്പോൾ എല്ലാ റമദാൻ മാസത്തിലും ജിബ്രീൽ അലൈഹി സ്ലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖുർആൻ അതുവരെ പഠിച്ച ഖുർആൻ അതുവരെ കിട്ടിയ വഹ്യിൻ്റെ കാര്യങ്ങൾ റിവിഷൻ നടത്താറുണ്ടായി. അപ്പം വീണ്ടും ഒരു പാഠം നോക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. വനുയസ്സിറുകലിൽ യുസ്ര ഫദക്കിർ ഇൻ നഫഅതിൽ ദിക്റ സയദക്കറു മൻ യഖ്ഷ. ഇനി അല്ലാഹു ഉദ്ദേശിച്ചതല്ലാത്ത കാര്യങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രമേ മറക്കുകയുള്ളൂ അല്ല എന്നുള്ള വലിയസ്സെടുക്ക താങ്കളെ നാം എളുപ്പമാക്കുന്നതാണ് എളുപ്പമാക്കി തരുന്നതാണ് താങ്കൾക്ക് എളുപ്പമാക്കി തരുന്നതാണ് ഇല്ല യുസ്ര കൂടുതൽ സുഗമമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ സുഗമമായത് അപ്പോൾ കൂടുതൽ ലളിതമായ സുഗമമായ കാര്യങ്ങളിലേക്ക് എളുപ്പമാക്കി തരുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. യുസ്ര എന്ന് പറയുന്നത് യുസ്ര യുസ്ര യസ്സെടുക്ക എളുപ്പമാക്കി തരുന്നതാണ്. അപ്പം യുസ്ര എന്താണ് എളുപ്പം. അല്ലേ എന്താ എല്ലാ ബുദ്ധിമുട്ടിൻ്റെ കൂടെയും എന്തുണ്ടാവും എളുപ്പമുണ്ടാകും ഏതൊരേറ്റത്തിനും ഒരു ഇറക്കം ഉണ്ടാവുക അല്ലേ. അപ്പോൾ സൂറത്തുൽ ഇൻഷിറാഹിലുള്ള ഇന്നമഅൽ ബുദ്ധിമുട്ട് ആയി ഉൾസുറ ബുദ്ധിമുട്ട് യുസുറ് എളുപ്പം യസറ എളുപ്പമാക്കി യസറ എളുപ്പമാക്കി അല്ലമ പഠിപ്പിച്ചു അല്ലേ ഫഅല വസ്നാണ് കസറ പൊട്ടിച്ചു കസറ പൊട്ടി കസറ പൊട്ടിച്ചു അപ്പോൾ അലിമ അറിഞ്ഞു അല്ലമ അറിയിപ്പിച്ചു അതായത് പഠിപ്പിച്ചു കൊടുത്തു യസറ എളുപ്പമാക്കി കൊടുത്തു. അപ്പം താങ്കൾക്ക് കൂടുതൽ സുഗമമായതിനെ എളുപ്പമാക്കി തരുന്നതാണ് എന്നാണ്. ഫദക്കിർ
അതുകൊണ്ട് താങ്കൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബോധനം ചെയ്ത് കൊടുക്കുക, ഓർമ്മിപ്പിച്ചു കൊടുക്കുക, ബോധനം ചെയ്ത് കൊടുക്കുക. ഇൻ നഫഅത്തി ദിക്റ, അല്ലെങ്കിൽ ഉപദേശിക്കുക എന്നാണ്, ഉപദേശിക്കുക. ഇൻ നഫഅത്തി ദിക്റ, നഫഅ എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെട്ടു, ഉപകാരപ്പെടുന്നവൻ. അല്ലാഹുമ്മ സിദ്നാ ഉലുമൻ നാഫിയ, റബ്ബി സിദ്നി ഉൽമ, ഉൽമുൻ നാഫിയാണ് ഉദ്ദേശിക്കുന്നത്. ഉൽമുൻ നാഫിയ, ഉൽമുൻ യുന്തഫഉ, അവൻ ഉപകാരപ്പെടുന്ന ഉൽമു അല്ലേ. ഉപകാരപ്രദമായ ഉൽമു എന്ന് പറയുമ്പോൾ, അപ്പൊ നഫഅ എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെട്ടു. ഇൻ നഫഅത്തി, ഇൻ നഫഅത്തി, ഇൻ നഫഅത്തി ദിക്റ, ദിക്റ ആണ് ഉപദേശം, ഉപദേശം അല്ലെങ്കിൽ അഡ്വൈസ്, അഡ്വൈസ്, ഉപദേശ നിർദ്ദേശങ്ങൾ, ബോധനം ഉപകാരപ്പെടും എങ്കിൽ താങ്കൾ എന്ത് ചെയ്യുക, ഉപദേശിക്കുക. ഉപദേശം ഉപകാരപ്പെടുന്നവർക്കേ ഉപദേശിച്ചിട്ട് കാര്യമുള്ളൂ, മർക്കണ മുഷ്ടികാരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ശരി, അപ്പോൾ എല്ലാ സമയത്തും ഏത് സാഹചര്യത്തിലും ഉപദേശം നൽകരുത്. സാഹചര്യം നോക്കിയിട്ട് ഉപദേശമാണ് ഫലപ്രദമാവുമെങ്കിൽ മാത്രമേ അതിനെ ഡയറക്റ്റ് ഉപദേശിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ എല്ലാ സമയത്തും അവസരത്തിലും അനവസരത്തിലും ഉപദേശിക്കരുത്. സയദക്കറു, ശേഷം ഓർമ്മിക്കും അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കും ആര്? മൈ യഹ്ഷ, ഖുശൂഉള്ളവൻ, ഭയഭക്തിയുള്ളവൻ, ഭയഭക്തിയുള്ളവൻ ഉപദേശം സ്വീകരിക്കുന്നതാണ്. ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا. ويتجنبها അതിനെ ഒഴിവാക്കും, തജന്നബ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി, ഒഴിവായി, തജന്നബ ഒഴിവാക്കി. ഓ യതജന്നബുഹ, അതിനെ ഒഴിവാക്കും. ആരെ, എന്തിനെ ഒഴിവാക്കും? ഉപദേശത്തെ ഒഴിവാക്കും. ഹ എന്നാൽ ഉപദേശത്തെയാണ് പറയുന്നത്. അദ്ദിക്റ, ഫദക്കിർ ഇന്നഫഅതി ദിക്റ, സയദക്കറു മൻ യഖ്ഷ, അതിനെ ഉപദേശത്തെ സ്വീകരിക്കുന്നത് ഖുശൂഉ, ഭയഭക്തിയുള്ളവനായിരിക്കും, ഖുശൂഉ ഉള്ളവനായിരിക്കും. ഓ യതജന്നബുഹ, ആ ഉപദേശത്തെ, ദിക്റ, ഉപദേശത്തെ ഒഴിവാക്കും. ആര്? അൽ അഷ്ഖ, അഷ്ഖ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടത്, ആര്? പരാജിതൻ. ഷക്കാവത്ത് എന്ന് പറഞ്ഞാൽ ഷക്കാവത്ത്, പരാജയം. സആദത്തിൻ്റെ വിദ്ദ്, സആദത്തിൻ്റെ വിദ്ദ്, ഓപ്പോസിറ്റ്, വിപരീത പദമാണിത്. ഷക്കാവത്ത്, അഷ്ഖ, ഏറ്റവും പരാജിതൻ, ഏറ്റവും പരാജിതരപ്പെട്ട ആളാണ് ആര്? ഈ ഉപദേശത്തെ ഒഴിവാക്കുന്നവൻ. പരാജിതൻ ഉപദേശത്തെ ഒഴിവാക്കും, തജന്തബ ഒഴിവാക്കിക്കളയും, വെടിഞ്ഞു കളയും. അല്ലദി യസുല നാറുൽ കുബറ, ആ പരാജിതൻ എങ്ങനെയുള്ള പരാജിതൻ? യസുല, അവൻ ചേർന്ന് ചേരും, അന്നാറുൽ കുബറ, ഭയങ്കരമായ തീയിൽ എന്ന് പറഞ്ഞാൽ ജഹന്നം, നരകത്തിൽ. സുമ്മ ലായമൂത്തു ഫിഹ വലാ യഹ്യ, സുമ്മ പിന്നീട്, ലായമൂത്തു അവൻ, ആര്? അവൻ മരിക്കുകയില്ല. വലാ യഹ്യ ഫിഹ, അവിടെ എവിടെ? അതിൽ, ഏതിൽ? നരകത്തിൽ. വലാ യഹ്യ, അവൻ ജീവിക്കുകയില്ല, മരിക്കുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവൻ. വേറെ എന്താ? നരകത്തിൽ അയാൾ കരിഞ്ഞ് കട്ടിക്കട്ടെ, കരിക്കട്ടയായിട്ട് പിന്നെന്ത് ചെയ്യും? വീണ്ടും ബദ്ധല്ലാ ജീവിതം, ഇതാണ് വീണ്ടും പുതിയ തൊലി ഇങ്ങനെ അള്ളാഹു വെച്ചു കൊടുക്കും. വീണ്ടും അയാൾ മരിക്കും, മരിക്കും എന്ന് പറഞ്ഞാൽ കത്തിച്ചാമ്പലാ മതി, കത്ത് കരിയും, വീണ്ടും മുടി ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? യഥാർത്ഥത്തിൽ ജീവിതമല്ല മരണം, അല്ലാത്ത ഒരു അവസ്ഥ. ജീവിക്കൂല, മരിക്കൂല, എവിടെ? നരകത്ത്. എവിടെ? ആരാണ് വിജയിച്ചിരിക്കുന്നത്? വിജയിച്ചിരിക്കുന്നു, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഖദ് നിശ്ചയം, അഫ്ലഹ വിജയിച്ചിരിക്കുന്നു, മന്തസക്കാ ആത്മസംസ്കരണം നടത്തിയവൻ, ആത്മശുദ്ധീകരണം, ആത്മസംസ്കരണം നടത്തിയവൻ, തസ്കിയത്ത്, തസ്കിയത്ത് നടത്തി. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, വദക്കറ, വദക്കറ ഓർമ്മിച്ചവൻ, സ്മരിച്ചവൻ, ഇസ്മ റബ്ബിഹി, വദക്കറ ഇസ്മ റബ്ബിഹി എന്നാണ് ചെറുത് പറയുമ്പോൾ വദക്കറ സ്മ, വദക്കറ സ്മ റബ്ബിഹി, അവൻ്റെ നാഥൻ്റെ
നാമത്തെ സ്മരിച്ചവൻ, നാമം സ്മരിച്ചവൻ, ഫസ്വല്ല എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്തവൻ, അവൻ വിജയിച്ചിരിക്കുന്നു കേട്ടോ, അങ്ങനെയുള്ളവനാണ് വിജയിച്ചവൻ. അപ്പം ആത്മസംസ്കരണം നടത്തി, ആത്മശുദ്ധീകരണം നടത്തി, അവൻ നാഥന്റെ നാമത്തെ സ്മരിക്കുകയും ഓർക്കുകയും അവൻ നമസ്കരിക്കുകയും ചെയ്തവൻ വിജയിച്ചിരിക്കുന്നു. ബൽ തുഹ്സിറൂന അൽഹയാത ദുനിയ വൽആഖിറതു ഖൈറു വഅബ്ഖാ. ബൽ എന്നാൽ പക്ഷേ, ബൽ പക്ഷേ, തുഹ്സിറൂന നിങ്ങൾ മുൻഗണന നൽകുന്നു, അതാണ് ആസാറ, ആസാറ എന്ന് പറഞ്ഞാൽ മുൻഗണന നൽകുന്നു. അൽഹയാത ദുനിയ, ഹയാത്ത് എന്ന് പറഞ്ഞാൽ ഹയാത്ത് ആണ് തന്നെ, ജീവിതം പറ ജീവിതം, മൗത്ത്, അതാണ് മൂത്ത് ഫിഹ വലായ, അവൻ അവിടെ മരിക്കുകയില്ല ജീവിക്കുകയില്ല എന്നല്ലേ യഹിയ, അതിൽ നിന്നതാണ് എന്ത് അൽ ഹയാത്ത ദുന്യ, ദുന്യവിയായ ജീവിതം, ഐഹിക ജീവിതത്തിന് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നു, മുൻഗണന നൽകുന്നു, പരലോകത്തെക്കാൾ ആഹ്റത്തെക്കാൾ നിങ്ങൾ ഐഹിക ജീവിതത്തിന്, ഭൗതിക ജീവിതത്തിന് മുൻഗണന നൽകുന്നു. വൽ ആഹ്റത്തു ഖൈറു അബ്ക, എന്നാൽ പരലോകമാണെന്ത് ഖൈർ, ഉത്തമം, വ അബ്ക എന്നൊന്നും നിലനിൽക്കുന്നു, ശാശ്വതം, ഖുൽദ് ജന്നത്തുൽ ഖുൽദ അല്ലേ, എന്ത് ഖാലിദൂൻ ഫിഹ ഖാലിദൂൻ, അവിടെ സ്വർഗം അല്ലെ നരകത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഖാലിദൂൻ ഫിഹ ഖാലിദീന ഫിഹ, അവിടെ എന്താണ് ശാശ്വതവാസികളാകണം, നരകമാണെങ്കിലും സ്വർഗമാണെങ്കിലും ശാശ്വതമാണ് പരലോകം അല്ലേ. അപ്പോൾ അല്ലാഹു നമ്മളെ ജന്നത്തിൻ്റെ അഹ്ലുകളിൽ ഉൾപ്പെടുത്തട്ടെ. വല്ലാഹുറത്ത് ഖൈറു വഅബ്ഖ, ആഖിറ ആണ് എന്നാൽ എന്ത് ഉത്തമവും കൂടുതൽ ഉത്തമവും, സ്വർഗവാസി ആണെങ്കിൽ, വിശ്വാസി ആണെങ്കിൽ അവർ ഉത്തമമായിരിക്കും. നിശ്ചയം ഇക്കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന കാര്യങ്ങളെ, ഈ കാര്യങ്ങൾ ലഫി സുഹഫിൽ ഊല, മുൻ വേദങ്ങളിൽ ഉള്ളത് തന്നെയാണ് ഏടുകൾ, സുഹഫ് ഊല മുൻ, മുമ്പുണ്ടായിരുന്ന വേദങ്ങളിൽ ഉള്ളത് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. സുഹഫ് ഇബ്രാഹീമ മൂസ, ഇബ്രാഹീമിൻ്റെയും മൂസായുടെയും അലൈഹി വസ്സലാം ഗ്രന്ഥങ്ങളിൽ, അതുപോലെ മുൻ വേദങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇബ്രാഹീം ബൈബിളിൽ അബ്രഹാം, അബ്രഹാം പ്രവാചകൻ, മൂസ മോശെ, മോശെ മൂസസ്, മോസസ് അത്ര മതി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.